ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയുടെ 15-ാമത്തെ ഭാഗത്തേക്ക് ഇന്ന് രാത്രിയിൽ കടന്നുവരുവാൻ ദൈവം ഇടയാക്കി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തു ഈ സമയത്ത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനിപ്പോൾ വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകും. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നാമല്ലോ പരിച്ഛേദക്കാർ, ദൈവത്തിന്റെ ആത്മാവുകൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവിനെയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം എന്ന് പറയുന്നത് സ്പിരിച്വൽ മൈൻഡ്, ആത്മീയ മനസ്സ് എന്താണ് എന്ന അപ്പോസ്തലൻ പറയുന്ന അധ്യായമാണ്. 1-ഉം 2-ഉം അധ്യായങ്ങളിൽ സിംഗിൾ മൈൻഡ് അതായത് ഏക മനസ്സ്, സബ്മിസീവ് മൈൻഡ് അതായത് സമർപ്പണ മനസ്സ് എന്നിങ്ങനെയുള്ള രണ്ട് മനസ്സിന്റെ രണ്ട് ഭാവങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടായി. 3-ാം അധ്യായം പ്രായോഗികമായും ആത്മീയ മനസ്സിനെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ ആത്മീയ മനസ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3-ാം അധ്യായം അദ്ദേഹം എഴുതുന്നു. ഇവിടെ ആദ്യമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ ആത്മീയ സന്തോഷത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് കവർന്നു കളയാൻ സാധിക്കും എന്ന് അനുഭവസ്ഥർക്കറിയാം. ബൈബിളിലെ വിവിധ അനുഭവസ്ഥരായ ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വളരെ കൂലങ്കക്ഷമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം, നോട്ട് ഓൺലി അവർ സർക്കംസ്റ്റൻസസ് ബട്ട് ഓൾസോ തിങ്സ് ക്യാൻ റോബ് ഓഫ് അവർ സ്പിരിച്വൽ ജോയ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാത്രമല്ല, മറ്റ് വസ്തുവകകൾക്കും നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ആത്മീയ സന്തോഷത്തെ അപഹരിക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ വാസ്തവത്തിൽ 3 സെഗ്മെന്റുകളായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കാൻ സാധിക്കും. സം ഓഫ് യു പ്ലീസ് ഷെയർ ദീസ് സ്റ്റഡീസ് ഫ്രം യുവർ ടൈം ലൈൻ. അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പൗലോസിന്റെ ഗതകാല അനുഭവത്തെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ വർത്തമാന കാല അനുഭവത്തെ അദ്ദേഹം വിലയിരുത്തുന്നു. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പൗലോസിന്റെ ഭാവി കാലത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തന്റെ ഭൂതകാല അനുഭവങ്ങൾ, അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വർത്തമാനകാല അനുഭവങ്ങൾ, 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഭാവികാല അനുഭവങ്ങൾ. ഇങ്ങനെ പൗലോസിന്റെ ജീവിതത്തിന്റെ 3 പ്രവിശ്യകളെ അദ്ദേഹം ഇവിടെ വിലയിരുത്തുകയാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു നല്ല കണക്ക പിള്ളയോടാണ് അദ്ദേഹം തന്നെ തന്നെ ചിത്രീകരിക്കുന്നത്. എ ഗുഡ് അക്കൗണ്ടന്റ്, അദ്ദേഹം പറയുന്നു, ഞാൻ എണ്ണുന്നു, ഐ കൗണ്ട്. ന്യൂ വാല്യൂസ് എന്ന് പറയാം, അതായത് പുതിയ മാനങ്ങളെ, പുതിയ ജീവിത അനുഭവങ്ങളെ, അല്ലെങ്കിൽ പുതിയ വിലയിരുത്തലുകളെ അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. വർത്തമാനകാല അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഐ പ്രസ്, അതായത് ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളതിനെ ഞാൻ ആരായുന്നു. പുതിയ ആരായൽ അല്ലെങ്കിൽ പുതിയ അന്വേഷണം. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ
പൗലോസിന്റെ ഭാവിയെ കുറിച്ച് പരാമർശിക്കുക. അവിടെ പറയുന്നത് ഐ ലുക്ക്, ഞാൻ നോക്കുന്നു, അല്ലെങ്കിൽ എന്റെ നോട്ടം. ഒന്നാം ഭാഗത്ത് അദ്ദേഹം പറയുന്നു ഐ കൗണ്ട്, എന്റെ എണ്ണൽ, അതായത് എന്റെ കണക്ക് കൂട്ടൽ. രണ്ട്, ഐ പ്രസ്, എന്റെ മുന്നോട്ടുള്ള ഗമനം. മൂന്ന്, ഐ ലുക്ക്, എന്റെ നോട്ടം. ഈ മൂന്ന് കാര്യങ്ങളെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ശക്തമായി വിലയിരുത്തുക. ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദ സ്പിരിച്വൽ മൈൻഡ് ആൻഡ് ഇറ്റ്സ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. അതായത് ആത്മീയ മനസ്സും അതിന്റെ വൈവിധ്യങ്ങളാകുന്ന സ്വഭാവ ശ്രേഷ്ഠതകളും എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം പറയുന്നു ലോകത്തിലെ, അതായത് ക്രിസ്തീയ വിശ്വാസികൾ ഈ ലോകത്തിലെ ആളുകളുമായി, ലോക ജനതയുമായി അദ്ദേഹം താരതമ്യം ചെയ്ത് പറയുകയാണ്, professed Christians who mind only earthly things. അതായത് വിശ്വാസികൾ എന്ന് കേവലം അഭിമാനിക്കുന്നവരായ വിശ്വാസികൾ അവർ ലൗകികമായത് ചിന്തിക്കുന്നു. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ശരിയായ വിശ്വാസി അവർ സ്വർഗീയമായത് ചിന്തിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ഫിലിപ്പിയ പട്ടണം എന്ന് പറയുന്നത് റോമാ പട്ടണത്തിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു റോമാണ്, റോമൻ കോളനിയാണ്. റോമൻ കോളനി ഒരു പട്ടാള കേന്ദ്രമാണ്, അതൊരു തുറമുഖ പട്ടണമാണ്. ഇറ്റ് മേ ബി കോൾഡ് ആസ് എ ലിറ്റിൽ റോം, അതായത് ഒരു ചെറിയ റോമാ പട്ടണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തമ്പടിച്ചു കിടക്കുന്ന ഒരുപക്ഷെ ആളുകളോട് അപ്പോസ്തലൻ പറയുകയാണ് അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. ആര്? കേവലം വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ അല്ലാതെ കഴിയുന്ന ആളുകൾ, രക്ഷിക്കപ്പെട്ടവർ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ, people who are bound to the concept of this world, അതായത് ലോകത്തിന്റെ വ്യവസ്ഥകളോടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരുടെ മൈൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ ബീൻ സെറ്റ് ഇൻ എ വെരി പെർഫെക്റ്റ് ആംഗിൾ ടു ദ തിങ്സ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളിലേക്ക് വളരെ വ്യക്തമായ നിലയിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ് അവർക്കുള്ളത്. ദേ വാല്യൂ ദ തിങ്സ് ഓഫ് ദി എർത്ത്, ഈ ലോകത്തുള്ള വസ്തുവകൾക്ക് അവർ വലിയ വില കൽപ്പിക്കുന്നവരാണ്. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു യു ആൻഡ് ഐ വി നീഡ് ടു ലുക്ക് അറ്റ് ദി എർത്ത് ഫ്രം ഹെവൻസ് പോയിന്റ് ഓഫ് വ്യൂ, അതായത് സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ, സ്വർഗീയമായ കാഴ്ചപ്പാട് വേണം ഭൂമിയിലെ വസ്തുവകളെ അല്ലെങ്കിൽ ഭൂമിയിലെ വിഷയങ്ങളെ ഞാൻ നിങ്ങൾ വിശ്വാസികൾ എന്ന നിലയിൽ വീക്ഷിക്കുവാൻ എന്നാണ്. ഈ ലോകത്തിന്റെ യാതൊരു വിധമാകുന്ന വ്യവസ്ഥിതികളും അല്ലെങ്കിൽ വസ്തുതകളും ഒരു സാക്ഷാൽ ദൈവപൈതനെ, പൈതലിനെ അവന്റെ ആത്മീയ മനസ്സിന്റെ നോട്ടത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പാടില്ല എന്ന് അപ്പോസ്തലൻ പറയുക. ഇത് പറയും, അതുകൊണ്ട് അദ്ദേഹം പറയുന്നു രണ്ട് കാര്യമായിട്ട്, രണ്ട് ഭാഗങ്ങളായിട്ട് വിവരിക്കുകയാണ്. ഒന്ന് പിമ്പിലുള്ളത്, രണ്ട് മുമ്പിലുള്ളത്. ഫിലിപ്പിയാലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആരാഞ്ഞുകൊണ്ട് പരമ വിളിയുടെ വിരുന്നനായി ലാക്കിയിലേക്ക് ഓടുന്നു. അപ്പൊ തന്റെ ജീവിതത്തിൽ എസെൻഷ്യലി രണ്ട് ഉണ്ട്. ഒന്ന് പിമ്പിലുള്ളത്, തിങ്സ് ദാറ്റ് ആർ പാസ്. രണ്ട് മുമ്പിലുള്ളത്, തിങ്സ് ദാറ്റ് ആർ ഓൺ ദി ഫ്രണ്ട്. ഇത് അപ്പോസ്തലൻ പറയുമ്പോൾ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിലെ, എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലെ മുമ്പും പിമ്പും എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. പത്രോസ് തന്നെ പറയുമ്പോൾ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിത്തീരുവീൻ, ഞാൻ വിശുദ്ധനായിരുന്നു പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്ന് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതേ ആശയ പൗലോസും ഇവിടെ പറയുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആദ്യകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തികഞ്ഞവരെയും
തന്നെ നിരൂപിച്ചുകൊള്ളുവിൻ എന്ന് ആപ്പോസ്തലൻ പറയുന്നു. അവിടെ പല കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാനത് ആ ഭാഗം വരുമ്പോൾ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുക. പൗലോസ് ഫിലിപ്പിയ ലേഖനം മൂന്നാമത്തെയായി എഴുതുന്ന സമയത്ത് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ പിറകിലുള്ള അല്ലെങ്കിൽ താൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള തന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ അന്ന് ഒരു തലമൂത്ത യഹൂദ പണ്ഡിതൻ എന്ന നിലയിൽ യഹൂദ മതത്തെ സ്നേഹിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കരുത്തുറ്റ ഒരു ശത്രുവായി അദ്ദേഹം വിരാജിക്കുകയും ദൈവസഭയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത തന്റെ ജീവിതത്തിന്റെ ഗതകാലത്തെ അദ്ദേഹം വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ സ്മൃതി പഠനത്തിലേക്ക് അടർത്തിയിട്ടു. എന്നാൽ ഒരു ദിവസം തർസോസിലെ തലമൂത്ത കാണുന്നവർ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ ശൗല് അല്ലെങ്കിൽ ന്യായപ്രമാണ പണ്ഡിതരായിരുന്ന ഈ ശൗല് ദൈവപുത്രനായ യേശു ക്രിസ്തുവുമായി ഒരു എതിർപെടലിന് തയ്യാറായി. അത് നമുക്കറിയാം പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം. അവിടെ വെച്ച് അവന്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനമുണ്ടായി. ക്രിസ്തു തർസോസിലെ ശൗലിന്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കി. പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് അദ്ദേഹത്തിന്റെ സഹയാത്രികനും ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെയും അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിന്റെയും രചയിതാവുമായിരുന്ന ഡോക്ടർ ലൂക്കോസ് ആ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ശൗല് തന്റെ ജീവിതത്തിന്റെ പുസ്തകത്തെ ഒന്ന് വിടർത്തി നോക്കിയിട്ട് അദ്ദേഹം അതിനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, 2 നിലയിലുള്ള നീതീകരണത്തെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. ഒന്ന്, വർക്സ് റൈറ്റസ്നെസ്, അതായത് പ്രവൃത്തിയാലുള്ള നീതീകരണം. 2, ഫെയ്ത്ത് റൈറ്റസ്നെസ്, വിശ്വാസത്താലുള്ള നീതീകരണം. അദ്ദേഹം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭിമുഖത്തിൽ അടിസ്ഥാനപരമായി രൂപാന്തരപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഉണ്ടായിരുന്ന തന്റെ സകല പാണ്ഡിത്യവും തന്റെ സകല അറിവും തന്റെ പരിശീലനവും തന്റെ മതവും തന്റെ മതപശ്ചാത്തലവും തന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ വീക്ഷണവും എല്ലാം ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായിരുന്നു. ന്യായപ്രമാണം പ്രവർത്തിയാലുള്ള നീതീകരണത്തിലേക്ക് വിരതി ചൂണ്ടുന്ന പ്രമാണമാണ്. അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ അത് ചെയ്യുന്നവർ അതിനാൽ ജീവിക്കും എന്നുള്ളതാണ്. അതായത് ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ ഒരാളെ പ്രമാണിച്ച് അതിന് പ്രകാരം നീതിമാനാകാൻ ശ്രമിച്ചാൽ അത് നടക്കത്തില്ല എന്നാണ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. കാരണം ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, നേരെ മറിച്ച് ന്യായപ്രമാണം പാപത്തെ കൂടുതലായി അവനെ ബോധ്യപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് തന്നെ ന്യായപ്രമാണം എന്തിനു നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതായത് ഇറ്റ് വാസ് ഗിവൺ ഒൺലി ടു റിമൈൻഡ് ദ പീപ്പിൾ ദി ഇമ്പോസിബിലിറ്റി ഓഫ് ദർ ജസ്റ്റിഫിക്കേഷൻ ത്രൂ ദി ഒബ്സർവേഷൻ ഓഫ് ദിസ് ലോ ഓഫ് മോസസ്. അതായത് മോശയിക ന്യായ പ്രമാണത്തിന്റെ ആചരണത്തിലൂടെ പാപങ്ങൾക്ക് പരിഹാരം സാധിക്കുക അസാധ്യമാണ്, നീതീകരണം അസംഭവ്യമാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്താനാണ് വാസ്തവത്തിലെ ന്യായ പ്രമാണം അവർക്ക് നൽകിയത്. പൗലോസ് പിന്നീട് ആ വസ്തു മനസ്സിലാക്കി പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദൈവം അംഗീകരിക്കുന്ന നീതീകരണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലുള്ളതല്ല, വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ പാഠശാലയിൽ പരിശുദ്ധാത്മാവായ ദൈവം പ്രബുദ്ധമായ അധ്യയനം പൗലോസ് അപ്പോസ്തലൻ നൽകിയിട്ട് അദ്ദേഹം പറയുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനം ഉണ്ട്. ജസ്റ്റിഫിക്കേഷൻ വാസ് ഹാപ്പൻഡ് ഓൺലി ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം സംഭവിച്ചത്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്റെ ബ്രദർക്കും സ്നേഹിതന്മാരുമോട് രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ ഈ കാര്യം ആവർത്തിച്ച് പറയാറു. ഐ ഡോണ്ട് നോ വാട്ട് പെർസ്പെക്ടീവ് ദേ ആർ കംപ്രിഹെൻഡിംഗ് വാട്ട് ഐ ആം ഡിസ്കസിംഗ്, ബട്ട് സ്റ്റിൽ സ്റ്റിക്കിംഗ് ഓൺ ടു ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്ക്രിപ്ചർ ആൻഡ് ദി പ്രൊക്ലമേഷൻ ഓഫ് ഗോഡ്സ് വേർഡ്, ഐ സേ ദാറ്റ് ജസ്റ്റിഫിക്കേഷൻ ഈസ് ഓൺലി ബൈ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവവചനത്തിന്റെ സ്ഥാപിതമായ അടിസ്ഥാനത്തിന്മേൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു,
നോ ഫ്ലഷ് ക്യാൻ ബി ജസ്റ്റിഫൈഡ് ബൈ വാക്സ് റൈറ്റസ്നസ്, അതായത് പ്രവൃത്തിയാൽ ഒരു ജഡത്തിനും ദൈവസന്നിധിയിൽ നീതിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കി. ഇവിടെ പൗലോസ് അത് വെളിവാക്കുവാൻ ഈ ആത്മീയ മനസ്സിന്റെ നിദാനമായിരിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാനമായിരിക്കുന്ന പ്രകൃതത്തെ നമ്മുടെ മുമ്പാകെ വരച്ചു കാണിക്കാൻ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, ഒടുവിൽ എന്ന് പറഞ്ഞാൽ പോൾ വാസ് നോട്ട് അബൌട്ട് ടു ക്ലോസ് ഡൗൺ ദിസ് ലെറ്റർ ഹിയർ. 4-ാമധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒടുവിൽ സത്യമായതൊക്കെയും ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും പിന്നെ സത്യമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുക എന്ന് പറയുന്ന അവിടെ വരുമ്പോൾ ഹി വാസ് അബൌട്ട് ടു ക്ലോസ് ദ ലെറ്റർ, ബട്ട് ഹിയർ ഇൻ ദിസ് പർട്ടിക്കുലർ ടേം ഹിയർ, ഒടുവിൽ ഫൈനലി മൈ ബ്രദറൻ എന്ന് പറയുന്നത്, ഹി വാസ് നോട്ട് അബൌട്ട് ടു ക്ലോസ് ഡൗൺ ദിസ് ലെറ്റർ, rather he was attempting to impute in the mind of or ഈ വായിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേകമായ ആശയം, അതായത് ആത്മീയ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് വായനക്കാർക്ക് അനുവാദിത മനസ്സിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അവരുടെ ശ്രദ്ധയെ കടലാകർഷിക്കുവാൻ പറഞ്ഞ ഒരു പദപ്രയോഗമാണ് ഫൈനലി മൈ ബ്രദർ, ഒടുവിൽ എന്റെ സഹോദരന്മാരി. ശ്രദ്ധിക്കുക എന്താ പറയുന്നത്, നമുക്ക് നോക്കാം. ഇവിടെ അദ്ദേഹം പറയുന്നത് സുവിശേഷം ആദ്യം എത്തിച്ചേർന്ന യഹൂദന്മാരുടെ ഇടയിലാണ്. റോമാലേഖനം പ്രവർത്തന ദിവസവും 3-ാമധ്യായത്തിന്റെ 26-ാം വാക്യം, റോമാലേഖനം 1-ാമധ്യായത്തിന്റെ 16-ാം വാക്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനത്തിന്റെ റെഫറൻസ് കൂടിയാണ് പറയുന്നത്, അല്ല എന്റേതായ ഒന്നും ഞാൻ പറയുന്നില്ല. അതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. What the word of God is not spoken about that I need not to speak. ദൈവത്തിന് പറയില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് I strictly stand on the word of God. ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ദി ഗോസ്പൽ കെയിം ടു ദ ജൂസ് ഫസ്റ്റ്, അതായത് യഹൂദന്മാരുടെ സുവിശേഷം ആദ്യം പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. നിങ്ങളോട് സുവിശേഷം ആദ്യം പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് പ്രവർത്തികളുടെ പുസ്തകം 7 അധ്യായങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷീകരണത്തെ കുറിച്ചാണ് ലൂക്കോസ് എഴുതിയത്. അത് കഴിഞ്ഞ് നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമര്യരുടെ ഇടയിലേക്ക് പ്രവേശിക്കുന്നു. ശമര്യരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോഴും വലിയ കോലാഹലമൊന്നും ഉണ്ടായില്ല. എന്താ അറിയാവൂ, ശമര്യൻസ് വേർ പാർട്ടി ജൂയിഷ് പീപ്പിൾ, ഭാഗികമായി യഹൂദന്മാരുടെ പാരമ്പര്യമുള്ളവരാണ് ഈ ശമര്യർ. അതിന്റെ പശ്ചാത്തലത്തിലൊക്കെ രാജാക്കന്മാരുടെ പുസ്തകം നമുക്കറിയാം. അസീറിയൻ രാജാവായ സൻഹേരീബ് ഇസ്രായേലിനെ ആക്രമിച്ച് ഇവിടെയുള്ള പുരുഷന്മാരെ എല്ലാം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുകയും അവിടെ നിന്ന് അവിടുത്തെ പുരുഷന്മാരെ കൊണ്ടുവന്ന് ഇവിടെ സ്ത്രീകൾ മാത്രം അവശേഷിച്ച ഇസ്രായേൽ ഇവിടെ കൊണ്ടാക്കുകയും ചെയ്തപ്പോൾ വിവാഹപ്രായമായ യുവതികൾക്ക് യഹൂദന്മാരായ യുവാക്കന്മാരെ വിവാഹം കഴിക്കാൻ കഴിയാത്ത അരാജകത്വം ഉണ്ടായിട്ട് ഈ അസീറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അസീറിയരായിരുന്ന ഈ ആളുകളുമായി ഇവർ വിവാഹത്തിലേർപ്പെടുകയും അങ്ങനെ ഒരു സമ്മിശ്ര ജനത ഉണ്ടാവുകയും ആ ജനത പിന്നീട് ശമരിയക്കാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അവർ പാതി യഹൂദന്മാരും പാതി അസീറിയൻസുമാണ്. എന്ന് പറഞ്ഞാൽ അമ്മ വഴി യഹൂദന്മാരും അപ്പൻ വഴി അസീറിയൻസുമാണ്. അതുകൊണ്ട് യാഥാസ്ഥിതിക യഹൂദന്മാർക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഹാഫ് വേ അവർ ജൂസ് ആയതുകൊണ്ട് ശമരിയരുടെ ഇടയിൽ സുരക്ഷയുടെ പ്രസംഗിച്ചപ്പോഴും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം മുതൽ 10-ും 11-ും ഉള്ള അധ്യായങ്ങളിൽ വരുമ്പോൾ ജാതീയനായ കോർന്നലിയോസിന്റെ അവിടെ മുതൽ സുവിശേഷം പ്രസംഗിക്കുന്ന മുതലാണ് പ്രശ്നങ്ങള് തലപൊക്കാനായി തുടങ്ങിയത്. അത് യഹൂദന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാവമായിരുന്നില്ല. കാര്യം അവർ ചിന്തിച്ചത് സാൽവേഷൻ ബിലോങ്ങിങ് ടു ദം എന്നാണ്, അതായത് രക്ഷ അവർക്കുള്ളതാണ്. They never expected that God would share the same privilege of salvation or provision of salvation in equal amount to the Gentile world also. അതായത് ജാതീയ ലോകത്തിനും യഹൂദന്മാർക്ക് ദൈവം നൽകിയ രക്ഷയുടെ അതേ മാനദണ്ഡത്തിൽ ദൈവം രക്ഷാ പ്രൊവിഷൻ അവർക്കും കൂടെ കൊടുക്കും എന്നുള്ള കാര്യം യഹൂദന്മാർക്ക് സ്വപ്നം കാണാൻ പോലും ചിന്തിച്ചില്ല. പൗലോസിനെ കർത്താവ് വിളിച്ചാക്കിയതും ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ഈ യാഥാസ്ഥിതികമാക്കുന്ന ഈ സമർപ്പണത്തെ ഉൾക്കൊള്ളുവാൻ യഹൂദന്മാർക്ക് കഴിയുമായിരുന്നു ഇല്ല.
അതാണ് ആ കോൺഫ്ലിക്റ്റ് ആണ് പൗലോസിന്റെ മൂന്ന് മിശ്ര യാത്രയിലും പിന്നെ യെരുസലേം കൗൺസിലിലും അഗ്രിപ്പാവ് ഫെലിക്സ് ഫെസ്തോസ് മൂന്ന് ആത്രയാക്കന്മാരുടെ മുമ്പാകെ നിന്ന് വിസ്തരിക്കപ്പെടുമ്പോഴും ഏറ്റവുമൊടുവിലായി റോമൻ പരമോന്നത നീതിപീഠമായി റോമൻ കൈസറിന്റെ അരമനയെ അഭയം പ്രാപിച്ച് അവിടെ വിസ്തരിക്കപ്പെടുമ്പോഴുമെല്ലാം യഹൂദന്മാരിൽ നിന്ന് പൊന്തി വരുന്ന പ്രതികരണവുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പൗലോസ് മൂന്ന് കൂട്ടരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ എടുത്തു പറയുന്നു. എവിടെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, അതേ കാര്യം നിങ്ങളോട് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, ഇത് മുമ്പ് തന്നെ അതേ എഴുതിയിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. മൂന്ന് പ്രത്യേക പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മൂന്ന് പേരുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഒന്ന്, ബീവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിപ്പി. ബീവെയർ ഓഫ് ഈവിൾ വർക്കേഴ്സ്, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പി. ആൻഡ് ബീവെയർ ഓഫ് മ്യൂട്ടിലേറ്റേഴ്സ്, അതായത് വിച്ഛേദനക്കാരെ സൂക്ഷിപ്പി. മൂന്ന് കാര്യങ്ങൾ ആ പോസ്റ്റം പറയുന്നു. ഇത് മൂന്നും ഞാൻ അല്പമായി വിശദീകരിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യഹൂദന്മാരല്ലാത്ത സകല ആളുകളെയും പ്രത്യേകിച്ച് ജെന്റൈൽസിനെ മുഴുവൻ യഹൂദന്മാരെ അഡ്രസ് ചെയ്തിരുന്നത് ഡോഗ്സ് എന്നാണ്, അതായത് നായ്ക്കൾ എന്ന് അവരെ വിളിച്ചിരുന്നു. യഹൂദന്മാർ മതങ്ങളുടെ മാതാവായ എബ്രായ മതത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായിരുന്ന ഈ യഹൂദന്മാരെ, യഹൂദേതരായിരുന്ന സകല ആളുകളെയും അഡ്രസ് ചെയ്യുന്നത് ഡോഗ്സ്, നായ്ക്കൾ എന്നാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ നായ്ക്കൾ എന്ന് പറയുന്നത് യവനന്മാരെ അല്ല. ആര് യവനായരെ ഡോഗ്സ് എന്ന് വിളിച്ചോ, ജെന്റൈൽസിനെ ഡോഗ്സ് എന്ന് വിളിച്ചോ, ആ യഹൂദന്മാരെയാണ്, യാഥാസ്ഥിതികരായ യഹൂദന്മാരെയാണ് പൗലോസുടെ ഡോഗ്സ്, അതായത് നായ്ക്കൾ എന്ന് സംബോധന ചെയ്യുന്നത്. Paul was not using that particular name here that he was implicating to Jews, but indirectly he was calling them. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. Paul was comparing these false teachers who emphasized works righteousness to the people who have believed in the Lord Jesus Christ and were saved by faith. വിശ്വാസത്താൽ യേശുക്രിസ്തുള്ള രക്ഷയെ അവകാശമാക്കിയ വിശ്വാസികളായ ആളുകളോട് ജഡത്തിന്റെ ഉപദേശമായിരിക്കുന്ന ന്യായപ്രമാണ ആചരണവും പരിച്ഛേദനയും കൊണ്ട് സുവിശേഷം രക്ഷ സമ്പാദിക്കാൻ സാധിക്കും, പ്രവൃത്തിയാൽ സമ്പാദിക്കാൻ സാധിക്കും എന്ന് എംഫസൈസ് ചെയ്ത ആളുകളെയാണ് പൗലോസുടെ നായ്ക്കൾ എന്ന് വിളിച്ചത്. ഈ യാഥാസ്ഥിതികരായിരിക്കുന്ന കൺസർവേറ്റീവ് ജ്യൂസ്, യാഥാസ്ഥിതികരായ യഹൂദന്മാരാണ് അവരെന്തെന്ന് അറിയാമോ? പൗലോസ് പോയി സുവിശേഷ വിശ്വാസത്താരുടെ രക്ഷയെ പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലത്തും പൗലോസിന്റെ പിറകെ നടന്ന് ന്യായപ്രമാണ ആചരണത്താലുള്ള രക്ഷയെ സംബന്ധിച്ച് പ്രസംഗിക്കുക, ഇതാണ് അവർ ചെയ്തിരുന്ന ജോലി. പൗലോസ് വിശ്വാസത്തിന്റെ വിശ്വാസത്താൽ ലബ്ധമാകുന്ന ആത്മരക്ഷയെ സംബന്ധിച്ച് പ്രസംഗിക്കും, അതിന്റെ പിറകെ നടന്ന ന്യായപ്രമാണ ആചരണത്താലുള്ള രക്ഷയെക്കുറിച്ച് ഇവർ പ്രസംഗിക്കും, ഇതാണ് അവർ ചെയ്തിരുന്ന ജോലി. അപ്പൊ ഇന്നെ ഇഫക്ട് ദേ വർ ഡൂയിങ് ദി വർക്ക് ഓഫ് എ ഡെവിൾ, വർക്ക് ഓഫ് എ ഡോഗ്, അതായത് ഒരു നായയുടെ ശുശ്രൂഷയ ഈ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു നായ്ക്കളെ സൂക്ഷിപ്പി. നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ, കേരളത്തില് ധനവാന്മാരായ ആളുകൾ അമ്പര ജുംബികളായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അവരുടെ വർണ്ണശബ്ദമായിരിക്കുന്ന സൗദങ്ങളുടെ വാതുക്കൽ, ഇരുമ്പ് ഓടാമ്പലുകളാൽ നിർമ്മിതമായിരിക്കുന്ന മനോഹരമായ ഗേറ്റിന്റെ വാതുക്കൽ, വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ, അക്രൈസ്തവനെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഈ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിന്റെ ഒന്നാം ഭാഗം. ബീവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിക്കും. അൽസേഷ്യൻ, ജർമ്മൻ മുതലായ ഉന്നതമായ ഗ്രേഡുകളിൽപ്പെട്ട നായ്ക്കളെ അകത്ത് വളർത്തുകയും അതിനെ അഴിച്ച് അവരുടെ കോമ്പൗണ്ടിൽ വിടുകയുള്ള ആളുകൾ, ഭിക്ഷക്കാരോ പുറത്തുനിന്ന് ഏതെങ്കിലും ആളുകളോ അവരുടെ വീട്ടിലേക്ക് അവരുടെ അറിവ് കൂടാതെ പ്രവേശിച്ചാൽ ഈ നായ്ക്കൾ അവരെ കടിച്ച് പറയും. അതുകൊണ്ട് അതിൽ ആ ഗേറ്റിന്റെ വാതിലോട് നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞ അകത്ത് കടിക്കുന്ന നായ്ക്കൾ ഉണ്ടെന്നായിരിക്കും, അതുകൊണ്ട് നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്നിരിക്കുന്നു. വിശ്വാസിയോ അവിശ്വാസിയോ, അത് വിഷയമല്ല, വേദോസിലെ വാക്യമായി ഇതെന്ന് അറിയാൻ വയ്യാത്തവരും ഈ വാക്യം എഴുതിയിട്ടുണ്ട്.
നായ്ക്കളെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പരിശോധിക്കുക. അടുത്തതായി പറയുന്നത് ബിവെയർ ഓഫ് ഈവിൽ വർക്കേഴ്സ്, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക. എന്താ ഇവരെ ആകാത്ത വേലക്കാർ എന്ന് പറഞ്ഞ കാരണം, ദേ എംഫസൈസ് ഫെയ്ത്ത് പ്ലസ് വർക്ക്, അതായത് വിശ്വാസവും പ്രവൃത്തിയും കൂടെ പരസ്പരം സമ്മേളിച്ചാൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഇവർ പ്രസംഗിച്ചത്. ഇന്ന് ക്രൈസ്തവ ലോകത്തെ നവയുഗ സഭകൾ എന്നറിയപ്പെടുന്ന ന്യൂജൻ സഭകളുണ്ട്, അവരുടെ ശുശ്രൂഷ മണ്ഡലത്തിൽ ഒരുപാട് അജണ്ടകളൊക്കെ അവർക്കുണ്ട്. എങ്കിലും ഈ ന്യൂജൻ സഭകളെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതായത് അത് ചില സഭകൾ, എല്ലാ സഭകളും അല്ല, ചില സഭകൾ അവർ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും, അതിന് തടസ്സമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ രക്ഷിക്കപ്പെടത്തില്ല എന്ന് പറയുന്നില്ല. എന്നാൽ എന്ത് ചെയ്യണം, സ്നാനപ്പെടുക കൂടെ ചെയ്താൽ മാത്രമേ ആ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. സ്നാനപ്പെടുകയും കൂടെ ചെയ്താൽ മാത്രമേ ആ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അബദ്ധ ജടിലമായ ഉപദേശമാണ്. രക്ഷ വേദപുസ്തക പ്രമാണം പ്രകാരം കൃപയാൽ വിശ്വാസത്താൽ ലഭിക്കുന്ന ഒന്നാണ്. The very moment a sinner believes in the Lord Jesus Christ that he is saved. ഒരു പാപി എപ്പോ കർത്താവായ യേശു വിശ്വസിക്കുമോ, അവനെ സ്വീകരിക്കുമോ, അപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. It happened within a twinkling of an eye. കണ്ണിമയ്ക്കുന്നിടയിൽ ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. It's an obedience unto the established truth that a person who believed in the Lord Jesus Christ is already been saved. കർത്താവായ യേശുവിൽ വിശ്വസിച്ച ഒരുവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് വിശ്വാസ സ്നാനം. അല്ലാതെ വിശ്വാസ സ്നാനത്താൽ ആരും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷയ്ക്ക് സ്നാനം കൂടെ വേണം എന്ന് പറയുന്നത് യഹൂദ യാഥാസ്ഥികരായ ഈ ഫോൾസ് ടീച്ചേഴ്സ് പഠിപ്പിച്ച പോലെ, രക്ഷ പൂർത്തിയാകണമെങ്കിൽ മോശയുടെ ആചരണ പ്രകാരം പരിച്ഛേദന കൂടി ഏൽക്കണം എന്നുള്ള ദുരുപദേശത്തിന് സമാനമാണ്. പുതിയ നിയമത്തിലെ കൃപയുള്ള രക്ഷ വിശ്വാസത്താൽ മാത്രമാണ്, അതിന് പ്രവൃത്തി നിദാനമല്ല. അവരെ ഇവിടെ പറഞ്ഞത് നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യണം, എന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പക്ഷേ എഫേസ്യരിലെ രണ്ടാം അധ്യായത്തിന്റെ 8-10 വരെയുള്ള വാക്യം പറയുന്നത് ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ്. അതായത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് യാതൊരു പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിന് ദാനപത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിലയില്ലാത്തൊരു കയത്തിനകത്ത് നീന്തറിയാൻ വയ്യാത്ത ഒരു വീണു പോയാൽ വെള്ളം കുടിച്ച് 3 പ്രാവശ്യം പൊങ്ങിയ ശേഷം അവൻ താണു കഴിയുമ്പോൾ അവൻ മരിച്ചു പോവുകയുള്ളൂ, രക്ഷപ്പെടുകയില്ല. അവനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഏക മാർഗം നീന്തറിയാവുന്ന ഒരുത്തർ അവനെ തലമുടിക്ക് പിടിച്ച് വലിച്ച് വെള്ളത്തിനകത്ത് പുറത്തെടുക്കുക എന്നുള്ള മാർഗം, വേറെ ഒരു മാർഗമില്ല. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയമായി ഒന്നും ചെയ്യില്ല. അവന്റെ തലമുടിയെ പിടിച്ച് ചുറ്റിപ്പിടിച്ച് അവനെ വലിച്ച് കരയിലേക്ക് എറിഞ്ഞവനാണ് അവനെ രക്ഷിച്ചത്. എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ പാപപരിഹാര വിലയിൽ ഈ മുങ്ങിപ്പോയ പാപി വിശ്വസിച്ചു എന്നുള്ള ഏക കാരണത്താൽ ക്രിസ്തു അവരെ രക്ഷിക്കുന്നു. അത് നിദാനമായി ഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര വിലയിലുള്ള അവന്റെ വിശ്വാസമാണ്. ഇതാണ് പ്യുവർ ഗോസ്പൽ എന്ന് പറയുന്നത്. ഇതല്ലാതെ പ്രസംഗിക്കുന്നൊന്നും പ്യുവർ ഗോസ്പൽ അല്ല. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് മെൻഷൻ അബൌട്ട് എനി ഡിനോമിനേഷൻസ് ഓർ സെക്റ്റേറിയൻസ് ഹിയർ. But I what I want to emphasize and put in your mind is that, see, if salvation is not by faith, and then you emphasize it is by work, then or faith plus work, then it is not salvation. വിശ്വാസവും പ്രവൃത്തിയോട് ചേരുന്ന അല്ല രക്ഷ എന്ന് പറയുന്നത്, വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നത് ആണ്. അതുകൊണ്ട് എന്നറിയാമോ, Every Christians have to do good works as the results of his faith, not the basis for salvation. എല്ലാ രക്ഷിക്കപ്പെട്ട വിശ്വാസികളും തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കയാൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് they have to do good works. അവർ സൽപ്രവൃത്തി ചെയ്യണം. സൽപ്രവൃത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടുകയല്ല, രക്ഷിക്കപ്പെട്ടിരിക്കയാൽ
സൽപ്രവൃത്തികൾ ചെയ്ത് മാതൃകയാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞു, ബിവെയർ ഓഫ് ഡോഗ്സ്, അതായത് യാഥാസ്ഥിതികരായ യഹൂദന്മാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. രണ്ട്, ബിവെയർ ഓഫ് ഈവിൾ വർക്കേഴ്സ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആകാത്ത വേദക്കാരെ സൂക്ഷിക്കണം. മൂന്നാമത് പറയുന്നു, ബിവെയർ ഓഫ് മ്യൂട്ടിലേറ്റേഴ്സ്, അതായത് മ്യൂട്ടിലേഷൻ, അതായത് വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിക്കും. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ആശയം അറിയാവോ, സർക്കംസിഷൻ എന്ന് പറയുന്ന, വിച്ഛേദന എന്ന് പറയുന്ന ആ പദത്തിന് തത്തുല്യമായി വരുന്ന വാക്കാണ് മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഛേദനം എന്നാണ് അർത്ഥം. അഗ്രഛേദനം, പുരുഷന്മാർ യഹൂദന്മാരുടെ കുടുംബത്തിൽ, അബ്രഹാമിന്റെ കുടുംബത്തിൽ, അബ്രഹാമിന്റെ മക്കളായി ജനിച്ച ആൺപ്രജകൾക്കെല്ലാം ജനിച്ചത് മുതൽ എട്ടാം ദിവസം അവരുടെ ഈ അഗ്രചർമ്മം അത് കട്ട് ചെയ്ത് മാറ്റുന്ന, ദൈവവും അബ്രഹാമും ചെയ്ത ഉടമ്പടിയുടെ അടയാളമായി ചെയ്യുന്ന കരിക്കർമ്മമാണ് ഇവിടെ പറയപ്പെടുന്നത് മ്യൂട്ടിലേഷൻ. യഹൂദരല്ലാത്തവരും ഇന്ന് മെഡിക്കൽ സയൻസിൽ ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ആൾക്കാര് അത് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് വിച്ഛേദനയാണ്. യഹൂദ മത അനുസാരികളായ ഈ അധ്യാപകരെ ഉപദേശാക്കളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നറിയാവോ, സർക്കംസിഷൻ വാസ് എസൻഷ്യൽ ടു സാൽവേഷൻ, പരിച്ഛേദന അത് രക്ഷയ്ക്ക് അനിവാര്യമായിരുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാണല്ലോ പ്രവർത്തന ദിവസവും 15 അധ്യായത്തിലെ ജെറുസലേം കൗൺസിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും അത് അനിവാര്യമല്ല എന്നുള്ള നിലയിൽ ജെറുസലേം കൗൺസിൽ തീരുമാനമുണ്ടാകുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കണം, സർക്കംസിഷൻ, ബാപ്റ്റിസം, ലോർഡ്സ് സബർ, തൈത്തിങ് ഓർ എനി അതർ എക്സ്റ്റേണൽ ഒബ്സർവേഷൻ ഓഫ് ദ ലോ ഓഫ് മോസസ് will not save a soul from sins. അതായത് പരിച്ഛേദനയാകട്ടെ, സ്നാനങ്ങളാകട്ടെ, കഴുകലുകളാകട്ടെ, കർത്താവിന്റെ മേശയാകട്ടെ, പിന്നെ മുതിർന്ന സ്നാനമാകട്ടെ, അല്ലെങ്കിൽ വിശ്വാസ സ്നാനമാകട്ടെ, പിന്നെ ദശാംശം കൊടുക്കലാകട്ടെ, ഇതൊന്നും ഒരു പാപിയെ അവന്റെ പാപത്തിന്റെ ശിക്ഷാവിൽ നിന്ന് വിടുവിക്കുവാൻ പര്യാപ്തമല്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, പൗലോസ് പറയുകയാണ്, വാട്ട് ആർ ദി ത്രീ ഫോൾഡ് ഐഡന്റിറ്റീസ് ഓഫ് ദ പീപ്പിൾ ഹു ട്രസ്റ്റ് ഇൻ ഫ്ലഷ്, ജഡത്തിൽ ആശ്രയിക്കുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാനുള്ള മൂന്ന് മാർഗങ്ങൾ ഏതൊക്കെയാണ്. അവരാരൊക്കെയായിരിക്കും? ദേ ആർ ഡോഗ്സ്, അതായത് ഈ തെറ്റായ ന്യായപ്രമാണ ആചരണം പഠിപ്പിക്കുന്നവരായി. രണ്ട്, ദേ ആർ ഈവിൾ വർക്കേഴ്സ്, കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷയുടെ ചൈതന്യത്തെ അട്ടിമറിച്ച് പ്രവർത്തിയാൽ രക്ഷ സാധിക്കും എന്ന് പഠിക്കുന്നവരായിരിക്കും. മൂന്ന്, ദേ ആർ മ്യൂട്ടിലേറ്റേഴ്സ്, അതായത് അവര് വിച്ഛേദനക്കാരായിരിക്കും, അതായത് അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യേണ്ടത് രക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് പഠിപ്പിക്കുന്ന ജഡത്തിന്റെ ഉപദേശകന്മാരായിരിക്കും. പൗലോസ് പറഞ്ഞിട്ടുണ്ട് ആരാണ് പരിച്ഛേദനക്കാർ. കേവലം ശാരീരിക അവയവത്തിന്റെ അഗ്രചർമ്മം കട്ടിയത ഉണ്ടാകുന്ന മുറിവ് ഒരു ശരീരത്തിന്റെ അവയവത്തിനുണ്ടാകുന്ന താൽക്കാലികമായ മുറിവല്ല, മറിച്ച് ഹൃദയത്തിനും അന്തരംഗത്തിനും ഉണ്ടാകുന്ന ശാശ്വതമായ മുറിവാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ പരിച്ഛേദനാകർമ്മം എന്നാണ് സ്തേഫാനോസ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രവൃത്തി പുസ്തകം 7 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് അബ്രഹാമിൽ തുടങ്ങിയ പ്രസംഗത്തിൽ അദ്ദേഹം വന്നു, വന്ന ശേഷം ജോസഫിൽ വന്നു, ഇസ്രയേലിൽ അവരെ കൊണ്ടുപോയി, അവിടെ വിറ്റു, അവിടുന്ന് അവന് ഇസ്രയേലിൽ ഉയർത്തപ്പെട്ടു, ഇസ്രയേൽ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, അവിടുന്ന് പറഞ്ഞു വരുന്നു. ഇതൊക്കെ വന്ന ശേഷം ലോകരക്ഷിത ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ രക്ഷകനായി യേശുവിനെ ലോകത്തേക്ക് ദൈവം അയച്ചു കൊടുത്ത് അവനെ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമാക്കി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങൾ കല്ലെറിയാതെ ഇരുന്നിട്ടുള്ളൂ. അവിടെ വായിക്കുന്ന അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവർ അവിടം വരെ അവർ അവന് ചെവി കൊടുത്തു, പിന്നത്തിൽ അവനെ എറിവാൻ കല്ലെടുത്തുന്ന വായിക്കുന്നു. അപ്പൊ പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും മറുത്ത് ദൈവകൃപയെ തൃവൽഗണിച്ച് കളഞ്ഞ നിങ്ങൾ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവരാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ ശവകല്ലറകളെ പണിയുന്നവരാണ്, അതിനെ വിളവുഷിച്ചവരാണ്, നിങ്ങൾ തന്നെയാണ് രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രൂശിച്ചു കൊന്നത് എന്ന് പ്രസംഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഹൃദയത്തിൽ വല്ലാതെ കുത്തുകൊണ്ടു. ഹൃദയത്തിന്റെ അകത്തേക്ക് നോക്കി സ്തേഫാനോസ് വിളിച്ച് പറഞ്ഞു, ഹാ, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരായുള്ളവേ,
അപ്പൊ പരിച്ഛേദ എവിടെയാ വേണ്ടത്? ആ സ്തേഫാനോസ് പറയുന്നത്, അതായത് പുരുഷ പ്രജകളുടെ ലൈംഗിക അവയവത്തിന്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന താൽക്കാലികമായ മുറിവല്ല, മറിച്ച് ഹൃദയത്തിനും ചെവിക്കും ഉണ്ടാകുന്ന മുറിവാണ് ദൈവത്തിൽ സ്വീകാര്യമായ പരിച്ഛേദന എന്ന് സ്തേഫാനോസ് പറഞ്ഞു. പൗലോസ് പ്രസംഗിച്ചതും അതാണ്. ദൈവത്തിന്റെ വചനമാകുന്ന സുവിശേഷം പ്രസംഗിച്ചു കേട്ടപ്പോൾ പാപബോധം ഉണ്ടാകുവാൻ ചെവിയിൽ കൂടെ ഈ ദൈവത്തിനെ കേട്ടപ്പോൾ പാപബോധം ഉണ്ടാകുകയും പാപബോധം ഇനിയും ദുഃഖിപ്പാൻ ആവശ്യമില്ലാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി അവരുടെ ഹൃദയങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഹൃദയത്തിന്റെ അകത്ത് ആന്തരികമായ മുറിവുണ്ടായി. ഇതിനെയാണ് ദൈവസ്വനിൽ സ്വീകാര്യമായ പരിച്ഛേദന എന്ന് പറയുന്നത്. അത് വിശ്വാസത്താൽ പ്രാപിക്കുന്നതാണ്, അല്ലാതെ ഒരു കത്തി കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ അവയവത്തിന്റെ അഗ്രഭാഗത്തെ മുറിച്ചു മാറ്റിയാൽ അത് രക്ഷയാകുകയില്ല എന്ന് പൗലോസ് പറഞ്ഞു. അപ്പൊ ആരാണ് ജഡത്തിൽ പ്രശംസിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ജഡത്തിന്റെ ശുശ്രൂഷകന്മാർ? ഈ യാഥാസ്ഥിതരായ യഹൂദ മതവാദി, അവരെ ഈവിൾ വർക്കേഴ്സ് അല്ലെങ്കിൽ ആകാത്ത വിലക്കാരെന്നും ഡോഗ്സ് നായ്ക്കളെന്നും യൂട്ടിലേറ്റേഴ്സ് അതായത് വിച്ഛേദനക്കാരെന്നും പൗലോസ് ഇവിടെ സംബോധിക്കുക. എന്നിട്ട് പറയുന്നറിയാവൂ, തനടുത്ത വാക്കിൽ അതിന് നേരെ വിപരീത വാർത്ത പറയാം. ഈ ഫോൾസ് ക്രിസ്ത്യൻസിനോട്, അതായത് ദുരുപദേശക്കന്മാരാകുന്ന ഈവാദിയോട് പറയുകയാണ്, ഹു ആർ ട്രൂ ക്രിസ്ത്യൻസ്, ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? റിയൽ ക്രിസ്ത്യൻ, ആരെയാണ് യഥാർത്ഥ വിശ്വാസി എന്ന് വിളിക്കാൻ കഴിയുക? അദ്ദേഹം പറയുന്നു, നാമല്ലോ പരിച്ഛേദക്കാർ. ആര്? ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. മൂന്നാം വാക്യം എനിക്ക് നീ മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്കുകൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ, സമയം കടന്നുപോകും. അവിടെ വായി, നാമല്ലയോ പരിച്ഛേദക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ജഡത്തിൽ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവർ അവരാരാണ്, അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിലേക്ക് 3 പേരുകൾ പറഞ്ഞു. നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ, എല്ലാം ഒരാളെ കുട്ടിയെ കുറിച്ച് തന്നെയാണ്. അതായത് കൃപയാൽ ലഭിക്കുന്ന കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷയോടുകൂടെ ന്യായപ്രമാണ ആചരണവും പരിച്ഛേദയും കൂട്ടിച്ചേർത്ത് വിശ്വാസത്താൽ മാത്രമല്ല വിശ്വാസം പ്ലസ് പ്രവൃത്തി, അതാണ് റിസൾട്ട്സ് ഇൻ സാൽവേഷൻ എന്ന് പഠിപ്പിക്കുന്ന ജുഡായിസീഡ്സ് യഹൂദ മത തീവ്രവാദി അവരെയാണ് ഈ 3 പേരുകളിൽ എന്ന് പൗലോസ് പറയുകയാണ്. നാമല്ലോ പരിച്ഛേദക്ക, എന്തുവാ നമുക്കുള്ള പരിച്ഛേദ പ്രത്യേകത? Worships God in the spirit. അതായത് അവിടെ പറയുകയാണ്, ആരാണ് യഥാർത്ഥ പരിച്ഛേദക്കാൻ, ആരാണ് യഥാർത്ഥ ആത്മീയൻ, ആരെയാണ് യഥാർത്ഥ ആത്മീയൻ എന്ന് വിളിക്കാൻ കഴിയുന്നത്? അദ്ദേഹം പറയുന്നു, 1, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ. ആദ്യ നാമല്ലോ പരിച്ഛേദക്കാർ, 1, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ഞാൻ അല്പം കൂടെ വിശദീകരിച്ചു തരാം. അപ്പൊ ഇവിടെനകത്ത് ഈ ലൈനിലുള്ള മാർത്തോമ, യാക്കോബിയ, CSI CNI ഇവാഞ്ചലിക്കൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്നോട് വിരോധം, ഒന്നും കുറ്റം പറയുന്ന ആളുമല്ല. വിരോധം തോന്നുന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ആഴ്ച ആരാധിക്കാൻ വേണ്ടിയുള്ള ആരാധനയുടെ വാക്കുകളെ അല്ലെങ്കിൽ ചൊല്ലികളെ എഴുതി പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ചൈനക്കാരുടെ പ്രാർത്ഥന പോലെ ഓരോ ഞായറാഴ്ചയും അതാത് ഞായറാഴ്ചത്തേക്കുള്ള ആരാധന ഭാഗം വായിക്കുന്നത് ആരാധനയല്ല. ഞാൻ മാർത്തോമാക്കാരാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ അങ്ങനെ. എനിക്ക് മാർത്തോ, ഞങ്ങള് ഞാൻ സെമിനാരി സ്റ്റഡി ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് കാണാപ്പാടം അവർ തക്സ എല്ലാം അറിയാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ ഇന്നേക്കും തന്നെ ആമീൻ എന്ന് പറഞ്ഞു തുടങ്ങി ഏറ്റവും അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കുക അടിയാരി യഹോവായി എന്നുള്ള ഭാഗം വരെ തക്സായുടെ ഗ്രന്ഥമില്ലാതെ കാണാപ്പാടം ചൊല്ലാൻ അന്നും ഇന്നും എനിക്കറിയാം. പക്ഷെ 10-40 ആയെങ്കിലും അപ്പൊ അതാത് ഞായറാഴ്ച ആരാധിക്കാനുള്ള ഭാഗം ആരോ എഴുതി വെച്ചത്, പ്രിന്റ് ചെയ്ത് വെച്ചത്, അത് പിതാവിനും പുത്രനും പരിശുദ്ധവുമായി സ്തുതി എന്ന് ശുശ്രൂഷം പറയുമ്പോൾ ആദ്യം മുതൽ ഇന്നേക്കും തന്നെ ആമി എന്ന് സാമാന്യ ജനം പറയുന്ന അല്ല ആരാധന എന്നാണ് വേദോസം പറയുന്നത്. ഇവിടെ പറയുന്നു, നാമല്ലോ പരിശോധനക്കാർ, ആര്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞ ആരാധന എങ്ങനെ ഉണ്ടായിരിക്കണം? It should be spontaneous, coming from within the heart.
ഒരുവന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പൊന്തി വരുന്നതായിരിക്കണം ആരാധന. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ ആരാധനയ്ക്ക് പ്രത്യേകതയുള്ളത്. എന്തായാലും ദൈവത്തിന്റെ വചനം പ്രകാശിതമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്പോണ്ടേനിയസ് ആയി ദൈവത്തിന് അർപ്പിക്കുന്ന നന്ദി, ആ ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതി, ദൈവത്തിന് അർപ്പിക്കുന്ന മഹത്വം, ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നത്, അതാണ് ആരാധന. അല്ലാതെ എഴുതി വായിക്കുന്നത് അല്ല എന്നാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവരെ നാം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. അതാണ് ആദ്യം അപ്പോസ്തലൻ പറയുന്നത്. അതായത് ആത്മീയരായ ആളുകൾ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചത്? മൂന്ന് ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നാം ദൈവത്തെ ചെയ്യുന്നു പരിശുദ്ധാത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. എന്നാലേ ഈ പറയപ്പെട്ട യാഥാസ്ഥികരായിരിക്കുന്ന ഫോൾസ് ടീച്ചേഴ്സ് ജഡം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അതാണ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദീസ് ഫോൾസ് ടീച്ചേഴ്സ് ആൻഡ് ട്രൂ ക്രിസ്ത്യൻസ് ആർ ദാറ്റ് ദേ ആർ വർഷിപ്പിംഗ് ഗോഡ് വിത്ത് ദെയർ ഫ്ലഷ്, വെയർആസ് വി ആർ വർഷിപ്പിംഗ് ഗോഡ് ഫ്രം വിദിൻ അവർ ഹാർട്ട്. നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കും. കർത്താവദാസൻ എം വി ചെറിയാൻ സാർ എഴുതിയ മനോഹരമായ ആരാധനാ ഗീതങ്ങൾ ഞങ്ങളുടെ പാട്ടുത്സവത്തിലുണ്ട്. ഞങ്ങളുടെ പാട്ടുത്സവത്തിനകത്ത് പാട്ടുകൾ എല്ലാ ക്രൈസ്തവരും പാടുന്നുണ്ട്. അപ്പം അവിടെ പാടുമ്പോ പരമപിതാവേ നമസ്കാരം, പരിശുദ്ധ പരനെ നമസ്കാരം എന്ന് പറയുന്ന മനോഹരമായ ആരാധന ഗീതമുണ്ട്. ഒരുപാട് ഗീതങ്ങളുണ്ട്, അതിൽ ഒന്നാണ്. അവിടെ ദൈവത്തിന്റെ ദൈവ ത്രിയേകത്വത്തിലെ മൂന്നാളത്വങ്ങളെയും പേര് പറഞ്ഞ് ആ പാട്ടിന്റെ ശീലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പാടുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് നാം ദൈവത്തെ നേരിട്ട് സ്പോണ്ടേനിയസ് ആയി ആരാധിക്കുക. അതാണ് ഈ വേർപെട്ട സഭകൾ, ബ്രദർ ആൻഡ് പെന്തക്കോസ്റ്റൽ ബാപ്റ്റിസ്റ്റ് സഭകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് എഴുതപ്പെട്ട പ്രമാണമായിട്ട് ആകെ സാധനം ഉള്ളത് വിശുദ്ധ വേദോത്സവം. ഞങ്ങൾ ആരാധന സ്ഥലമ്പോൾ ഞങ്ങൾക്ക് കുർബാന ക്രമം എന്ന് പറഞ്ഞ ക്രമമില്ല. അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ മുൻകാലങ്ങളിൽ ചൊല്ലിയിട്ടുള്ളതാണ്. ഞാൻ പള്ളിയിലായിരുന്ന സമയത്ത് ബസ്ബോധാബ്രോധാബ്രോധോത്കാദീശോ എന്ന് അച്ഛൻ ചൊല്ലുമ്പോൾ മിനപോലും വാദാ മിനപോലും വാത്മീനാമീൻ എന്ന് ചൊല്ലിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇന്നും എനിക്കറിയാം. ഇന്ന് എനിക്കറിയാം അർത്ഥം, കാര്യം ഞാൻ സുറിയാനി കുറെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് എന്റെ അർത്ഥം അറിയാം, പക്ഷെ അത് ചൊല്ലുന്ന കാലത്ത് എനിക്ക് എന്റെ അർത്ഥം അറിയുന്നില്ല. കാരണം അറിയാവോ, ചൊല്ലുന്ന കാലത്ത് പാമ്പാട്ടി കൊള്ളുന്നു, പാമ്പാടുന്നു എന്ന് പറഞ്ഞ പോലെ അച്ഛൻ ചൊല്ലുന്നു, സാമാന്യനും ഏറ്റുപാടുന്നു. ഇതിന്റെ അപ്പുറത്ത് വേറൊരു കാര്യം ഞങ്ങൾക്ക് അറിയാൻ വയ്യ. അതിന്റെ അർത്ഥമൊക്കെ പഠിച്ച പിന്നെ സെമിനാരി ശ്രേണിയിലേക്കൊക്കെ പോയപ്പോഴാണ്. എബ്രായ ഗ്രീക്ക് സിറിയാനി ഒക്കെ പഠിക്കാൻ ഇടയായി കഴിഞ്ഞപ്പോൾ അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ ബിസ്ബോധ് അബ്രോധ് ഉദാബ്രോധ് ബ്രോധ് മുഹുക്കാദിശു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം. അപ്പോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങള് ഈ സംഗതി എന്താണെന്നറിയ, അതായത് കഥ എന്താണെന്ന് അറിയാതെ നാടകം അഭിനയിക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ചെയ്യുമ്പോൾ ആരാധന സ്ഥലത്ത് ചെന്നിരുന്ന് ഞങ്ങൾ ഇവിടുന്ന് ധ്യാനിച്ചുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ധ്യാനത്തിനായി തരുന്നതായിട്ടുള്ള വേദഭാഗം ഹൃദയത്തിൽ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിനുള്ള സ്തുതി, സ്തോത്രം, മഹത്വം, ബഹുമാനം, ആരാധന ഇത് പൊന്തി വരുന്നു. അത് ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വി ഹാവ് നോ സച്ച് റിട്ടൺ ടാക്സ, ഞങ്ങൾക്ക് എഴുതപ്പെട്ട ടാക്സ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഉള്ള ഏക തക്ഷ എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദോത്സവമാണ്. ദാറ്റ് ഈസ് ദി ഓൺലി സോളിഡ് പ്രിൻസിപ്പിൾ ഫോർ അവർ പാറ്റേൺ ഓഫ് വർഷിപ്പ്. ആരാധനയ്ക്കുള്ള ഏക മാർഗം ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. ബൈബിൾ കൊണ്ടാണ്, വേദപുസ്തകത്തിൽ നിന്നാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. പറയുന്നു നാമല്ലോ ആ പരിച്ഛേദക്കാർ. എന്താണ് നമ്മുടെ പ്രത്യേകത? ദാറ്റ് വി വർഷിപ്പ് ഗോഡ് വിത്ത് ദ സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 4:24 ഇരുപത്തിനാലാം വാക്യത്തിൽ ശബരിയക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, സത്യ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അന്തരാത്മാവ് പരിശുദ്ധാത്മാവിനോട് സമന്വയിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മുടെ അന്തരാത്മാവ് ദൈവത്തെ അർപ്പിക്കുന്ന ആ സ്തോത്ര ബലികളാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പൊ നമ്മളാണ് വാസ്തുവിൽ പരിശീലനക്കാർ, അതായത് നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഹൃദയത്തിന് മുറിവേറ്റ ആളുകളാണ്. രണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഒന്ന് ദാറ്റ് ഇറ്റ് ഈസ് ഹി ഹു വർഷിപ്പ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. രണ്ട്, ഹി ബോസ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഈ സത്യ നമസ്കാരി, അതായത് യഥാർത്ഥ ആത്മീയൻ അല്ലെങ്കിൽ ജഡത്തിൽ പ്രശംസിക്കാത്തവൻ, അവന് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമല്ല അവൻ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നു.
ആരാധന സ്തുതി എന്നുമ്പോൾ നമ്മുടെ ഏക വിഷയം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പൗലോസ് റോമനോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വന്നാൽ, കൊരിന്ത്യരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കണം എന്നാഗ്രഹിക്കുന്നു. ശരിയായ പുതിയ ദൈവ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കാൻ ആരാധന സ്ഥലത്ത് കടന്നു ചെല്ലുന്ന ഒരു ദൈവ ഇതൽ അവന്റെ ധ്യാന വിഷയം, മെഡിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നിങ്ങൾ ആരാധന സ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിക്കുന്നതെയും അവന്റെ കഷ്ടാനുഭവത്തെയും അവന്റെ പുനരുദ്ധാനത്തെയും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവസ്ഥലം ആരാധിക്കാനിരുന്നത് നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട്, നന്ദി കൊണ്ട്, സ്തുതി കൊണ്ട്, സ്തോത്രം കൊണ്ട് നിറയും. വിശുദ്ധയുടെ ആത്മാവ് സമൃദ്ധമായി നാം ദൈവത്തെ ആരാധിക്കും. അല്ല, എഴുതി വെച്ചിരിക്കുന്ന ഖുർആൻ വായിക്കുന്ന പോലെ വായിക്കുന്നത് ആരാധനയല്ല. അത് പറയുമ്പോഴാ ഞാൻ പറയുമ്പോൾ ഇതിനകത്തുള്ള മാർത്തോമാ യാക്കോബ് പിന്നെ സി എസ് ഐ സി എൻ ഐ വാരിദിക്കൽ ചർച്ചസിലെ എന്റെ സ്നേഹിതരൊക്കെ ഇത് വല്ലാത്ത കഠിന വാക്ക് എന്ന് പറഞ്ഞ് അവരനുഭവിയിലായിരുന്നു. എനിക്ക് ദൈവനല്ലേ പറയാനും പറ്റുള്ളൂ. ഒരിക്കലും കർത്താവ് ഇതുപോലെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കണ്ടപ്പം കർത്താവ് പറഞ്ഞു, പരീശന്മാരും ശാസ്ത്രിമാരുമായവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചില പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പെറുപെറുക്കാൻ തുടങ്ങി. ഇവരെന്തുമായി പറയുന്നേ? ഉടനെ പത്രോസ് വന്ന് കർത്താവിന്റെ കാതിൽ നിന്ന് മന്ദിച്ചു, കർത്താവേ ഇങ്ങനെ പ്രസംഗിച്ച് അവരങ്ങ് പോകും, ഇത് അവർ ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് എന്നാ മറുപടി പറഞ്ഞറിയാവോ? സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്തതെല്ലാം വേരോടെ പിഴുതു പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു. സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത എല്ലാം വേരോടെ പിഴുതു പോകാൻ സമയത്ത് എന്റെ കൂടെ സെമിനാരിയിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്ത പാർട്ടികളെല്ലാം, മാസ്റ്റർ ചെയ്ത ബാച്ചിൽ ചെയ്തവരെല്ലാം ഇവിടുത്തെ മാർത്തോമ സഭകളിലും യാക്കോബ സഭകളിലും സി എസ് ഐ സഭകളിലും അച്ഛന്മാരാണ്. രണ്ടും മൂന്നും പള്ളികളുടെ വികാരികൾ. അവര് വീഡിയോ പഠിച്ചാണ്. ഞാൻ അങ്ങ് ഹയർ സ്റ്റഡിക്ക് പോയി. ഞാൻ രണ്ട് പിള്ളേരുടെ അച്ഛനാണ്. എനിക്ക് രണ്ട് പെൺമക്കളുണ്ട്. അവർ രണ്ടുപേരെയും വിവാഹം കഴിക്കും. അപ്പൊ അവരെന്നെ ഡാഡി എന്ന് വിളിക്കും, അല്ലെ ഫാദർ എന്ന് വിളിക്കും. ഞാൻ ഫാദർ എന്ന് വിളിക്കുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിൽ. അപ്പൊ എന്റെ കൂടെ പഠിച്ച മിക്കവാറും 90% ആൾക്കാരും ഇന്നത്തെ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ പുരോഹിതന്മാരാണ്. അവർക്ക് എന്നേക്കാൾ മാന്യമായ സ്ഥാനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് മാന്യമായ അംഗീകാര സമൂഹത്തിലുണ്ട്. കാര്യം പീപ്പിൾ ഹോണർ ആൻഡ് റെസ്പെക്ട് ദയർ ഗാർമെന്റ്. അവരൊരു ബസ്സിൽ കയറിയ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയാൽ പിള്ളേരോ സ്ത്രീകളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു അച്ഛൻ കയറി എഴുന്നേറ്റ് കൊടുക്കും. ഞാൻ കയറി കഴിഞ്ഞാൽ എഴുന്നേറ്റ് തിരികില്ല. കാര്യം എന്നെ കണ്ടാലും ഒരു ശുശ്രൂഷകരാണെന്ന് പറയുന്നത്. കാരണം എന്നുവെച്ചാൽ ഈ മീശയൊക്കെ ഉണ്ട്, അങ്ങനെ ഗൗരവമുള്ള മുഖമാണ്, സീരിയസ് ആയ ഒരു അപ്പിയറൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രൈമർ ഫേസ് ചെയ്യുക ഒരു ശുശ്രൂഷ എന്ന് ആൾക്കാർക്ക് പറയാൻ പ്രയാസമുണ്ടാകും. അടുത്തറിയുന്നവർക്കറിയാം എന്റെ സ്വഭാവം രീതിയോ. അപ്പൊ എനിക്ക് ബസ്സേ കയറിയ സീറ്റ് ആരും എടുത്ത് തരികയില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലോങ് ഗാർമെന്റ് ഇല്ല. അതുകൊണ്ട് ആ നിലയിൽ ഒരു പബ്ലിക് റെസ്പെക്ട് കിട്ടുകയില്ല. പിന്നെ ഞാൻ പൊതുസ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എപ്പിസ്കോപ്പൽ ചർച്ചസിലെ പുരോഹിതന് ലഭിക്കുന്ന ബഹുമാനം ഒന്നും എനിക്ക് ലഭിക്കുകയില്ല. അത് അവർക്ക് ലഭിക്കാത്തൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മ അഭിഷേകമുള്ള, വചനത്തിന്റെ തിരിച്ചറിവുള്ള, ആ വിശുദ്ധ ജീവിതമുള്ള, ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഞാൻ ചെന്നാൽ എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതല്ല എന്റെ കർത്താവ് നിമിത്തം ലഭിക്കുന്ന. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അപ്പോസ്തലൻ നാമല്ലോ പരിശീലക്കാം പരിച്ച് ആത്മീയ യഥാർത്ഥ ആത്മീയതകളുടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ മുമ്പാകെയുള്ള പരിശീലക്കാരാരാ ചോദിച്ചാൽ, ഒന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികൾ, രണ്ട് കർത്താവായ യേശു ക്രിസ്തു പ്രശംസിക്കുന്നവർ. ഗലാത്തി ലേഖനം 3:14 വാക്യം പൗലോസ് ഗലാത്തിനോട് പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകനിക്കും ഞാൻ ലോകത്തിനായും ക്രൂശിക്കപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണ് ഈ ക്രൂശ് ഇത്രയും വലിയ പ്രശംസാവിഷയായത് എന്ന് ഞാൻ മറ്റു മെസ്സേജിൽ പറഞ്ഞതാണ്. 3 factors I want to point out here. Why the cross of Christ is important. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്
എന്തുകൊണ്ടാണ് ഇത്ര പരമപ്രാധാന്യത അറിയുന്നതായി മാറി? ഇടത്തും വലത്തുമായി ക്രൂശിച്ച കള്ളന്മാരെ ക്രൂശിച്ച ക്രൂശും കർത്താവിന്റെ ക്രൂശും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. പലസ്തീന്റെ വനാന്തരങ്ങളിൽ എവിടെയോ കിട്ടിയ കാട്ടുതടി കൊണ്ട് വെട്ടി ഉണ്ടാക്കിയ ക്രൂശ്, അതായത് വധശിക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച സാധനം, എല്ലാം സെയിം കൂടാണ്. ബട്ട് വാട്ട് മേക്സ് കൊണോട്ടേഷൻ ഫോർ ദി ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ക്രൂശിന് മീനിങ് ഉണ്ടാക്കുന്നത് എന്താണ്? അത് ആ തടിയിൽ മരിച്ച ക്രിസ്തുവാണ്. മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ക്രോസ് ഈസ് ദി പ്ലേസ് വേർ ദി എനിമിറ്റി വാസ് റിമൂവ്. അതായത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശത്രുതയ്ക്ക് ദൈവം അറുതി വരുത്തിയ സ്ഥലമാണ് കാൽവല്ലെ ക്രൂശ് എന്ന് പറയും. ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ അല്പം ഈ പിക്ചറിന്റെ ഈ ഫ്ലക്ച്വേഷനും ഫ്രാക്ചർ ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ കാണും. അത് ക്ഷമിക്കണം, കാര്യം എന്റെ ഈ മാസത്തെ ഇതിന്റെ വലിയ സ്കീം ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് തന്നെ എന്റെ നിരന്തരമായ ഉപയോഗം കാരണം അത് അവരിപ്പോ സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം അവരില്ലല്ലേ ഇത് അളന്നിരുന്നിരിക്കുന്നത്, നമ്മുടെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം, പക്ഷെ നിങ്ങൾ ശബ്ദം കേൾക്കാവും, ശ്രദ്ധിക്കുക. ക്രോസ് ഈസ് ദി പ്ലേസ് വേർ ദി എനിമിറ്റി ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ വേർ റിമൂവ്. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ശത്രുത നീക്കം വന്ന സ്ഥലമാണ് കാൽവല്ലെ ക്രൂശ്. എഫേസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 14 എന്ന വാക്യം, അവിടെ വാക്യം ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. സെക്കൻഡ്ലി, ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പ്ലേസ് വേർ ദ where God reconciled man unto him through Christ. അതായത് ക്രിസ്തുവിൽ ദൈവം മനുഷ്യനെ ദൈവത്തോട് നെറ്റിപ്പിച്ച സ്ഥലമാണ് ക്രൂശ്. അപ്പൊ ഒന്ന്, ശത്രുത നീക്കപ്പെട്ടു, അതിന്റെ റിസൾട്ട് സമാധാനം. രണ്ട്, ഇറ്റ് വാസ് ദ പ്ലേസ് വേർ ദ സിന്നേഴ്സ് വേർ ബീൻ റെക്കൺസൈൽഡ് ടു ഗോഡ്, പാപിയെ ദൈവത്തോട് നിരപ്പിച്ച സ്ഥലമാണ്. മൂന്നാമത് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇറ്റ് വാസ് ദ പ്ലേസ് വേർ the love of God was demonstrated. Deiva snehum pradarshippikkappetta pradarshana vediyana kalvalle krusha. Yohannana sushyathe 3am adhyayathile 16am vaakil paayina, for God so loved the world that he gave us his only begotten son, that whosoever believes in him should not perish but have everlasting life. Endu parayal deivam logathe athrakku snehichu. Oru bhaktanaya manushan parayunnathu ingeyanu, ക്രോസ് ഈസ് നോട്ട് ദ ക്രോസ് ഓഫ് ഗോഡ്സ് ലവ് ബട്ട് ഇറ്റ്സ് ക്ലൈമാക്സ്. അതായത് ക്രൂശ് ദൈവസ്നേഹത്തിന്റെ കാരണമല്ല, അതിന്റെ അത്യുച്ചകോടിയ പരമകാഷ്ഠിയാണ്. ഇതിന്റെ അപ്പുറത്ത് ദൈവസ്നേഹത്തെ കാണിക്കാൻ ദൈവത്തിൽ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് വൈ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ് ടു ദ കൺസെപ്റ്റ് ഓഫ് ക്രിസ്ത്യൻസ്. വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് ഇത്രയധികം ഉന്നതമാകുന്ന പ്രാധാന്യത ഉണ്ടായതിന്റെ കാരണം എന്താണ്? ക്രോസ് ഈസ് ദ പ്ലേസ് വേർ ദ എനിമിറ്റി ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ് വേർ റിമൂവ്ഡ്. ഭാവിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുതയ്ക്ക് നീക്കം വന്ന സ്ഥലം ക്രൂശാണ്. ആൻഡ് ക്രോസ് ഈസ് ദ പ്ലേസ് വേർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് റെക്കൺസൈൽഡ് അസ് അണ്ടു ഗോഡ്. അതായത് കർത്താവായ യേശു നമ്മെ ദൈവത്തോട് നിരപ്പിച്ച സ്ഥലമാണ് ക്രൂശ്. മൂന്ന്, ഇറ്റ് വാസ് ദി ഓൺലി പ്ലേസ് വേർ ദ ലവ് ഓഫ് ഗോഡ് വാസ് ഡെമോൺസ്ട്രേറ്റഡ് പബ്ലിക്ലി. ദൈവസ്നേഹം പരസ്യമായി പ്രദർശിപ്പിച്ച വേദിയാണ് കാൽവല്ലെ ക്രൂശ്. പറഞ്ഞു വേദിക്കോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇനിയും ഇത് പറയണം. അപ്പൊ അവർ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. മൂന്നാമത്തെ ആത്മീകന്റെ ലക്ഷണം, ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. രണ്ട്, ക്രിസ്തുവേശു പ്രശംസിക്കുന്നു. മൂന്നാമത് പറയുന്നത് that he has no confidence in the flesh. Avan jadathil aashrayikkaathirikkunnu. Avante jeevithathil jadathinu yaathoru oru swaadhinathayilla, oru swaadhinathayilla. Ivide jadam ennu parayunna old nature-ne kaanikkukayanu. Adhaayathu aadamilude nammilekku pagarappettathayi kittiya aadave prakruthi, adhaanu jadam ennu parayunnu. The Bible has nothing good to say about flesh. Jadathe sambandhichu oru nanmayum പറയാൻ വിശുദ്ധ വേദപുസ്തകത്തിന് ഇല്ല. എന്ന് മാത്രമല്ല, ദൈവം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കി കഴിയുന്നത്, ഫ്ലഷ് ഒൺലി കറപ്റ്റ്സ് ഗോഡ്സ് വേ ഓൺ എർത്ത്. അതായത് സ്വർഗത്തിൽ സ്വർഗം ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിടെ നമുക്ക് നൽകിയ രക്ഷയുടെ പാതയ്ക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ജഡസ്വഭാവം, ജഡം എന്ന് പറയുന്നത്. ഇറ്റ് പ്രോഫിറ്റ്സ് നത്തിങ് as far as spiritual life is concerned. Aadmiya jeevathe sambandhichu parayumbol
ജഡം ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നോ വണ്ടർ വി ഷുഡ് പുട്ട് നോ കോൺഫിഡൻസ് ഇൻ ദി ഫ്ലഷ്. അതായത് നാം ജഡത്തിൽ ആശ്രയം വെക്കാതിരുന്ന കാരണം. ഈ മൂന്നാമധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആരാണ് യഥാർത്ഥ ആത്മീയൻ, ആരാണ് യഥാർത്ഥ അനാത്മീയൻ. അനാത്മീയന്റെ മൂന്ന് ലക്ഷണങ്ങൾ: ഒന്ന്, അവനാരാണ്? ബീവെയർ ഓഫ് ഡോഗ്, നായ്ക്കളെ സൂക്ഷിപ്പിക്കും. ബീവെയർ ഓഫ് ഈവിൾ വർക്കേഴ്സ്, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിക്കും. ബീവെയർ ഓഫ് മ്യൂട്ടിലേഷൻ, അതായത് പരിച്ഛേദനക്കാരെ സൂക്ഷിപ്പിക്കും. ഇതെല്ലാം ദുരുപദേശം പഠിപ്പിച്ച ന്യായപ്രമാണ ആചരണ പ്രകാരം രക്ഷ സാധിക്കും, വിശ്വാസം പ്ലസ് വർക്ക്സ് റിസൾട്ട്സ് ഇൻ സാൽവേഷൻ പഠിപ്പിച്ച യഹൂദ മത സമ്പ്രദായക്കാരായ ദുരുപദർശകന്മാരെയാണ് ഈ പേരുകൾ ചെയ്യുന്നത്. പൗലോസ് പറയാണ് ആരാണ് യഥാർത്ഥ ആത്മീയൻ. ഒന്ന്, അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അവനിൽ എഴുതിയത് അക്ഷയൊന്നുമില്ല. അവൻ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. അവൻ സൂര്യനോക്കുന്നില്ല. അവനെ ത്രോണോസും എഴുപതിരിയും മടങ്ങുന്നില്ല. അവൻ കുരിശിനെ നമസ്കരിക്കുന്നില്ല. അവനെ കുമ്പിടുന്നില്ല. അവൻ കുമ്പസാരിക്കുന്നില്ല. അവന് പരിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവുമായിട്ടുള്ള സെപ്പറേഷൻ ഇല്ല. അവന് ഈ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പൂർണമായ ശുദ്ധീകരണം ഒരിക്കൽ എന്നേക്കുമായി വിശ്വാസത്താൽ പ്രാപിച്ചിരിക്കാൻ ഹൃദയത്തിലെ ദുർമസാക്ഷി നീങ്ങി പരമാർത്ഥ ഹൃദയത്തോട് ഇങ്ങോട്ട് അടുത്തു വരിക എന്നുള്ള സ്വർഗീയ ആഹ്വാനം സ്വീകരിച്ച് അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധി ചെന്ന് ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവനാണ് ആത്മീയൻ. രണ്ട്, അവൻ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നു. കർത്താവായ യേശുവിലും അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലും പ്രശംസിക്കുന്നു. മൂന്ന്, അവൻ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നു. ജഡം കൊണ്ട്, അതായത് അവന്റെ പഴയ പ്രകൃതം എന്ന് പറയുന്നത് യാതൊരു പ്രയോജനവും ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുന്നു. അവന്റെ പേരാണ് ആത്മീയൻ. നാമല്ലോ പരിച്ഛേദനക്ക എന്ന് പറഞ്ഞാണ് പൗലോസ് പറയുന്നത്. ഇനിയും ഇപ്പോൾ ഇന്ന് രാത്രി ഞാനിവിടെ ഇത് ഒരു മണിക്കൂർ ആകുന്നു, ഞാൻ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ദൈവം വെച്ചാൽ ഫിലിപ്പിയാലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളുടെ പഠനം ഇതിന്റെ 16-ാമത്തെ ഭാഗമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അത് കേൾക്കാൻ ദൈവം റെഡിയാക്കട്ടെ. എന്നുകൂടെ ഈ സന്ധ്യാസമയത്ത് ഈ ക്ലാസ് സംബന്ധിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. ഈ വചനപഠനത്തിലായി നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും തുടർന്നും സഹകരിക്കുക, കടന്നു വരിക, നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ജീവിതം ആത്മജീവിതം പ്രബുദ്ധമായി തീരട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്രമാറാകട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുണ്ട്.